സല്യൂട്ട് സഹോദരരെ. രണ്ട് കുപ്രസിദ്ധ കൊലയാളികളെ കുറിച്ചുള്ള സംഭവ കഥകളാണ് ഞാൻ ഇന്നിവിടെ വിവരിക്കുന്നത്. കേളക്കരയെ ഞെട്ടിച്ച രണ്ട് കൊലപാതക കേസുകളിലെ പ്രതികളാണ്. അവർ ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് കിടക്കുന്നവരാണ്. ഒരാൾക്ക് തൂക്കുകാരാണ് വിധിച്ചത്, പിന്നീട് ജീവപര്യന്തമാക്കുകയായിരുന്നു. ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന രണ്ടു പേര് ഇവരൊക്കെയാണ്. അതിൽ ഒരാളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ശ്രമിക്കുമ്പോഴൊക്കെ അയാൾ അവിടെ ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയിരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പ്രോബ് ചെയ്യാൻ പോയിട്ടില്ല, കാരണം ആൾ കുറച്ച് ഇൻഫ്ലുവൻഷ്യലാണ്. രണ്ടാമത്തെ ആളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. 2011 ജനുവരി 29 സൗമ്യ എന്ന് പറയുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എറണാകുളത്ത് ഒരു ഷോപ്പിൽ സെയിൽസ് ഗേളായിരുന്നു. ആ കുട്ടി ഷൊർണൂർ സ്വന്തം വീട്ടിലേക്ക് ഒരു ദിവസം വൈകിട്ട് 5:30 ട്രെയിനിൽ കയറി പോവുകയാണ്. കാരണം പിറ്റേ ദിവസം അതിൻ്റെ വിവാഹ നിശ്ചയമാണ്. അപ്പോൾ അതിൻ്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനായി പോയിരുന്ന ആ പാവം കുട്ടി ട്രെയിൻ പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ആളുകൾ, തൃശ്ശൂരൊക്കെ കഴിയുമ്പോൾ ആളുകളെല്ലാവരും ഇറങ്ങുമല്ലോ. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് ഈ കുട്ടി ഇരുന്നിരുന്നത്. അതിലേക്ക് അതിക്രമിച്ച് കയറിയ ഒരു പുരുഷൻ, ഏകദേശം 30 വയസ്സ് അടുപ്പിച്ച ഒരു ഒറ്റക്കയ്യൻ, അയാൾ ഈ പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് അറ്റാക്ക് ചെയ്യുകയും റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആത്മരക്ഷാർത്ഥം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി അയാളും പുറകെ ചാടി താഴെ വീണ് കിടന്ന കുട്ടിയെ വളരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അതോടൊപ്പം ആ കുട്ടിയുടെ ശരീരത്തിൽ ധരിച്ചിരുന്ന ആഭരണങ്ങളും ബാഗിൽ നിന്ന് പേഴ്സ് രൂപയും ഒക്കെ എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോയി. മോഷണവും ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആളുകൾ ആരോ കണ്ട് ഞെരക്കൊക്കെ കേട്ട് നിന്ന് നോക്കി കണ്ടിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു 5-6 ദിവസത്തിന് ശേഷം ഈ കുഞ്ഞ് ആശുപത്രി കിടന്ന് മരിച്ചുപോയി. വലിയ ഒരു വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അത്, സൗമ്യ കേസ് എന്ന് പറഞ്ഞ്. ഈ ക്രൂരനായിട്ടുള്ള ആളെന്ന് പറയുന്നത് ഗോവിന്ദസ്വാമിയാണ്. ആൾ തമിഴനാണ്, കടലൂർ എന്ന് പറയുന്ന ജില്ലയിലെ ഒരു വ്യക്തിയാണ്. ചെറുപ്പകാലം മുതൽ ഇതുപോലെയുള്ള ക്രിമിനൽ സ്വഭാവം കാണിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. ആൾക്കെതിരെ 10-20 കേസ് തമിഴ്നാട്ടിലും 15 കേസോളം കർണാടകയിലും ഉണ്ട്. അയാൾ ഒരിടത്തും ഇങ്ങനെ സ്ഥിരമായി നിൽക്കില്ല. ഒരു വലിയ മാഫിയ ഗുണ്ട സംഘം അയാളുടെ പുറകിലുണ്ട് എന്ന് പറയുന്നു. അയാളെ പല അനധികൃത കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നതായും അയാളിങ്ങനെ ഗുണ്ട മാഫിയ സംഘങ്ങളിൽപ്പെട്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അതിൻ്റെ വൈരാഗ്യത്തിൽ എതിർകക്ഷികൾ ചേർന്നിട്ട് അയാളുടെ കൈ ഇവിടെ വെച്ച് മുറിച്ച് കളയുകയും അയാൾ ഒരു പകുതി കയ്യനെ ഒറ്റക്കയ്യനാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു വ്യക്തി ഇത് വെച്ചുകൊണ്ട് പിന്നെയും തമിഴ്നാട്ടിലും നിൽക്കാൻ വയ്യ. അവിടുത്തെ പോലീസിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവിടെ കർണാടകയിൽ പോലീസ് തിരക്കി നടക്കുന്നുണ്ട് കുറേ കേസുകളിൽ പ്രതിയായതുകൊണ്ട്. അതുകൊണ്ട് അയാൾ കേരളത്തിലോട്ട് കടന്നു വന്നു. എന്നാലെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കട്ടെ. ഇവിടെ വന്നിട്ടും അയാൾ ഇതുപോലെ മോഷണവും കൃത്യവും ഒക്കെ ചെയ്ത് അവസാനം ഈ ട്രെയിനിൽ കയറി കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും രൂപയും എടുത്ത് അതിൻ്റെ ചാരിത്രവും നശിപ്പിച്ച ശേഷം വളരെ ക്രൂരമായി അതിനെ കൊല ചെയ്തിട്ട് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ചെയ്തത്. പോലീസ് ഇയാളെ കണ്ടുപിടിച്ചു. കാരണം ട്രെയിനിനകത്ത് ക്യാമറയും റെയിൽവേ സ്റ്റേഷനിൽ ക്യാമറയും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു വ്യക്തിയാണോ ഒറ്റക്കൈനാണോ എന്നുള്ളത് പലരും കണ്ടിട്ടുമുണ്ട്. അത് ഇയാളെ അറസ്റ്റ് ചെയ്തു. അതിവേഗം, അതായത് അതിവേഗ വിചാരണ കോടതി എന്ന് പറയുന്ന ഒരു കോടതിയാണ് ഈ കേസിൻ്റെ ട്രയൽ കൈകാര്യം ചെയ്തത്. എവിഡൻസുകളെല്ലാം ഇയാൾക്ക് എതിരായിരുന്നു. അങ്ങനെ ഇയാളെ കൊലക്കാരന് വിധിക്കുകയാണ് ചെയ്തത്. റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസസ് എന്നാണ് പറയുന്നത്. സമാനതകളില്ലാത്ത ഒരു കേസായിരുന്നു ഇത്. അപ്പം അങ്ങനെ ഇയാൾക്ക് തൂക്കുകയറി വിധിക്കുകയും ചെയ്തു. ഇയാൾ അപ്പം തന്നെ ഒരു അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ പോയി. അത് 2 വർഷത്തോളം എടുത്തു ട്രയലിന്. ആ അപ്പീല് തള്ളിക്കളഞ്ഞു. പിന്നീട് 5 വർഷത്തിന് ശേഷം അയാൾ വീണ്ടും ഹൈക്കോടതി വിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയി. ഹൈക്കോടതി തന്നെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അയാളുടെ വധശിക്ഷ ശരിവെച്ചതാണ്. പക്ഷെ സുപ്രീം കോടതിയിലെ ഒരു 3 അംഗ ജഡ്ജിമാര് ഈ കേസ് മുഴുവൻ കേട്ടതിന് ശേഷം അയാൾക്ക് കൊല്ലാനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സംശയാസ്പദമാണ്. കാരണം ഈ കുട്ടി ട്രെയിനിൽ നിന്ന് ചാടുന്ന കണ്ടവരുണ്ട്. അപ്പം ചാടി തള്ളിയിട്ടതല്ല എന്നുള്ള മട്ടിലാണ് അവർ പറഞ്ഞത്. അപ്പം അങ്ങനെ കൊലപാതകം നിൽക്കില്ല, അതിനേക്കാളും കൂടുതൽ ഈ റേപ്പും മോഷണവും ഒക്കെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അയാളുടെ വധശിക്ഷ എടുത്ത് മാറ്റിക്കൊണ്ട് അയാൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അന്ന് നമ്മൾ പത്രത്തിൽ കണ്ട ഗോവിന്ദസ്വാമിയുടെ മുഖം പ്രതീക്ഷിച്ച് നമ്മൾ പോകുമ്പോൾ ജയിലിൽ കടന്ന ഗോവിന്ദസ്വാമി വേറെ ഒരു വ്യക്തിയാണ്. ജയിലിൽ നല്ല ഭക്ഷണമാണ്, നല്ല മരുന്നാണ്, നല്ല സൗകര്യങ്ങളുണ്ട്. അയാൾക്ക് ജോലിയൊന്നും ചെയ്യണ്ട. കാരണം ഒറ്റക്കയ്യനാകുമ്പോൾ അംഗവൈകല്യം സംഭവിച്ച ആരെയും ജയിലിൽ ഒരു ജോലിയും ചെയ്യിപ്പിക്കുകയില്ല. ജീവപര്യന്തമല്ലായിരുന്നു, നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനായിരുന്നത് കൊണ്ട് ഏകാന്തതയിൽ ഒരു തടവിലായിരുന്നു പാർപ്പിച്ചിരുന്നത്. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ടും അയാൾക്ക് ഒരുപാട് ഭക്ഷണം കിട്ടി. അയാളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്കറിയാം, അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്ന ആളാണ് അയാൾക്ക് വേണ്ടി കോടതിയിൽ വന്നത്. ഈ അഡ്വക്കേറ്റ് ആളൂർ തന്നെ എനിക്ക് തോന്നുന്നു TV ചാനലുകളിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഗോവിന്ദസ്വാമിക്ക് വേണ്ടി എന്നെ ആക്കിയത് തമിഴ്നാട്ടിലുള്ള ഒരു വലിയ മാഫിയ സംഘമാണ്, അവരാണ് എനിക്ക് ഇതിനു വേണ്ടി പൈസ തരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അദ്ദേഹം ഞാൻ കണ്ടിട്ടുണ്ട് TV അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദസ്വാമിയുടെ പുറകിൽ വലിയ ആൾക്കാരുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അയാൾ പുറത്തിറങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ടാവും.
ജീവപര്യന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ജീവിത അവസാനം വരെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വളരെ കഷ്ടമാണ് ഈ കാര്യം. ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല. ഒരു 20 വർഷം 25 വർഷമൊക്കെ കഴിയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി കൂടിയിട്ട് വിടവ് വേണ്ടതൊക്കെ തീരുമാനിച്ച് റെക്കമെൻഡേഷൻ കൊടുത്ത് അത് ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വിടാവുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എൻ്റെ സമയത്ത് തന്നെ ജയിലിൽ കിടന്നിട്ടുള്ള വളരെ കൊടും ഭീകരരായിട്ടുള്ള കുറ്റവാളികൾ, ഞാൻ അന്വേഷിച്ച കേസിലെ പ്രതികൾ, അവരെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിച്ച് കൊന്നിട്ടുള്ളവരെയൊക്കെ ഇങ്ങനെ വിടാനുള്ള റെക്കമെൻഡേഷനായിട്ട് വരും ആൾക്കാർ. ഈ സംഘടനകളുണ്ടാവും, മനുഷ്യാവകാശ സംഘടനകൾ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വനിതകളുടെ സംരക്ഷണ സംഘടനകൾ എന്ന് പറഞ്ഞിട്ട്, പിന്നെ കുറേ റിലീജിയസ് ആയിട്ടുള്ള സംഘടനകളാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ റിക്വസ്റ്റുമായിട്ട് വരുമ്പോൾ അവർ ഇത്രയും നാൾ ജയിലിൽ കിടന്നതിൻ്റെ അവർ മനസ്താപം നേടിയിട്ടുണ്ട്, അവർ പശ്ചാത്തലപിക്കുന്നുണ്ട്, ഒരിക്കലും ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാവില്ല, അവർക്ക് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവർക്ക് വീട്ടുകാരല്ലേ, ഭർത്താവില്ലേ, ഭാര്യയില്ലേ എന്നൊക്കെ പറഞ്ഞ് വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സിമ്പത്തറ്റിക് ബേസിസിൽ ചിലപ്പോൾ ശരി ജയിലിൽ കിടന്ന് പാവമായി കാണുമെന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞു വിടും. പക്ഷെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ വീണ്ടും സമൂഹത്തിൽ ഒരു വലിയ കറയായിട്ട് അയാൾ അവശേഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാനത് പലപ്പോഴും സമ്മതിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ കമ്മിറ്റിയിൽ ഒരു അംഗമാണ്. ഈ ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് അതിപ്പോൾ പോകണ്ട പുറത്ത്, ഭയങ്കര ക്രൂരമായിരുന്നു. എനിക്ക് ആ കാഴ്ച ഓർമ്മയുണ്ട്. ആ കുഞ്ഞിൻ്റെ കിടപ്പും അല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ 2-3 കാര്യങ്ങളിൽ ഞാൻ ഉടക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഗോവിന്ദസ്വാമിയുടെ കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ അയാളെ കണ്ടപ്പോൾ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. ചിലരുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ ഒരു വളരെ നല്ല, വളരെ മൈൽഡ് ഒരു മുഖമുഖമുള്ള, നമുക്ക് കണ്ട ഗോമനത്വം തോന്നുന്ന ഒരു പ്രായമായ ഒരു അപ്പൂപ്പനെ പോലും, നല്ല നരച്ച താടിയും, കുറച്ച് താഴ്ചേവ് ചെയ്യാത്തപ്പോൾ കുറച്ച് നരച്ച താടിയും നല്ല നരച്ച മുടിയും ഒക്കെ ആയിട്ട് ഒരു മുസ്ലിം ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം വളരെ നന്നായിട്ട് കവിത എഴുതും, കഥ എഴുതും. അപ്പോൾ ഡയറി മുഴുവനും ഇങ്ങനെ ഇതുപോലെയുള്ള ആൾ ഡയറി കൊണ്ട് എൻ്റെ അടുത്ത് ഒരു വലിയ ഒപ്പ് വേണം, ഓട്ടോഗ്രാഫ് വേണം എന്നൊക്കെ പറയും. അപ്പോൾ ഡയറി വായിച്ചു നോക്കും, മാഡം ഈ കവിത വായിച്ചു നോക്കാന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ കവിത എഴുതും. എല്ലാ വർഷവും ജയിൽ ആഘോഷങ്ങളുണ്ടോ, ജയിൽ ദിനം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തടവുപുള്ളികളെ കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുമ്പോൾ ഒരു വിശിഷ്ട വ്യക്തി വന്നിട്ട് അത് ഇനോഗ്രേറ്റ് ചെയ്യുകയും വളരെ നല്ല കലാപരിപാടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ജയിൽ ദിനങ്ങൾ വരുമ്പോഴൊക്കെ അയാളുടെ കവിത പാരായണം ചെയ്യും. അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിക്കും, ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയും. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആളുമായിട്ട് സംസാരിക്കാൻ. അസനായിരുന്നു മറ്റു വരുന്നുണ്ട് പേര്. അയാളെന്നോട് പറഞ്ഞു, ഞാൻ 12 വർഷമായിട്ട് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുകയാണ്, ആരും ഇല്ല എനിക്ക് വിളിച്ചുകൊണ്ട് പോകാനായിട്ട്, ജാമ്യത്തി പരോളിൽ നിന്നും പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂപ്രണ്ടിനോട് ചോദിച്ചു, എന്താ അയാൾ ചെയ്ത കുറ്റം? വേണ്ടി മാഡം അത് റേപ്പ് ആൻഡ് മർഡർ ആയിരുന്നു, വീട്ടിൻ്റെ അടുത്തുള്ളൊരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര തരിപ്പ് പോലെ തോന്നി. ഞാൻ എന്തോന്നു, ഇത് ഇയാളെപ്പോലൊരു നല്ല വ്യക്തി, നല്ല മുഖവും നല്ല പെരുമാറ്റവും, ഇതുപോലെ സാഹിത്യവാസനയുള്ള നന്നായിട്ട് എഴുതുകയും ചെയ്യുന്ന ഇയാളൊരു പെണ്ണിനെ റേപ്പ് ചെയ്ത് കൊന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് വല്ലാതെ വരുമെങ്കിൽ പോലും, നമുക്ക് പിന്നീട് ഞാൻ അയാളുമായിട്ട് സംസാരിച്ചപ്പോഴും അയാൾ പറഞ്ഞു, ആ പറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചു പോയി, ഇനി ഒരിക്കലും ഞാനത് ചെയ്യൂല എന്നൊക്കെ ഉള്ള മട്ടിൽ അങ്ങനെ അയാൾ പറയും. പക്ഷെ എന്നാലും ഒരു ഒരു നല്ല ഒരു സ്വഭാവമുള്ള ഒരാളാണ്. എങ്ങനെയോ ഏതോ സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചതാകാം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അയാൾ ഒരിക്കലും നിഷേധിച്ചില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല, ഞാൻ ചെയ്ത കുറ്റം തന്നെയാണ് ഞാൻ അനുഭവിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് അയാൾ സംസാരിക്കുന്നത്. പക്ഷെ ഗോവിന്ദസ്വാമി അങ്ങനെയല്ല, അയാൾ വളരെ ക്രൂരനാണ്. അയാളുടെ മുഖത്തിൻ്റെ ഭാവവും കണ്ണിലെ ഒരു തിളക്കം, ഒരു വല്ലാത്തൊരു ക്രൂവൽ ഒരു ടിൻറ്റ് ഉണ്ട് ആ കണ്ണിനകത്ത്. ഇങ്ങനെ തക്കുന്നൊരു, നമ്മുടെ എവിടെയോ തലച്ചോറിൽ എവിടെയൊക്കെയോ ഒരു കെട്ടുപിണഞ്ഞ് കിടക്കുന്ന സാധനം കുറച്ച് മുറുകി കഴിയുമ്പോൾ ഒരു സ്വഭാവ ദൂഷ്യം വരത്തില്ല. അങ്ങനെ ജന്മനാ ആൾ അങ്ങനെ ആയിരിക്കത്തില്ല, എല്ലാവരും അങ്ങനെയാണല്ലോ. ജന്മനമൊന്നും ആവുന്ന നല്ല സാഹചര്യങ്ങൾ കൊണ്ടാവുന്നതാണ് നമ്മളെപ്പോഴും പറയാറുണ്ടെങ്കിൽ പോലും, ഇയാളുടെ ഈ സാഹചര്യം ഇയാളുടെ രക്തത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നെന്ന് തോന്നുന്നു. ഒരു ക്രൂരത, അല്ലെങ്കിൽ ഒരു കുറ്റവാളിയുടെ മനസ്സ് എന്ന് പറയുന്ന അയാളുടെ മനസ്സിൽ ഈ ശരീരത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുൻഗാമി അവിടെ കണ്ണൂർ പ്രിസൺ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഇയാൾ വിചിത്രമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതായത് അയാൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കൈ വേണം, ഒരു ഒറ്റക്കൈനില്ല, അപ്പോൾ അയാൾക്ക് ആർട്ടിഫിഷ്യൽ കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അയാൾ ഇപ്പോൾ ജയിലിൻ്റെ ആളല്ലേ, സർക്കാരിൻ്റെ സ്വത്തല്ലേ, അപ്പോൾ അയാളെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകത സർക്കാരിനില്ലേ. അതുകൊണ്ട് അയാൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ കൈ വെച്ച് കൊടുക്കണം. കൂടാതെ അയാൾക്ക് ദിവസവും 5 ബീഡി വെച്ച് കൊടുക്കണം. അയാൾക്ക് നല്ല 30 ബീഡി ഒക്കെ വെച്ച് ദിവസവും വലിക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ ബീഡി വലിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ 5 ബീഡി കൊടുക്കണം. ഒരു ജോലിയും ചെയ്യുകയില്ല, അയാൾക്ക് കൈയും വേണം, അയാൾക്ക് ബീഡിയും വേണം എന്നൊക്കെയുള്ള ഇതുപോലെയുള്ള വാദം ഉന്നയിച്ച വ്യക്തിയല്ലേ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചാണ് അയാളെ ആദ്യമായിട്ട് കണ്ടത്. കൂടാതെ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അയാളോട് ചോദിച്ചില്ല. ഞാൻ ഈ കേസിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ അയാളോട് ചോദിക്കില്ല. എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു. അയാളുടെ ഒരു കണ്ണിൻ്റെ ഒരു നോട്ടവും തിളക്കവും ആ ഒരു ചിരിയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മതിയായിരുന്നു, എനിക്ക് അവരോട് സംസാരിക്കണം. ഞാൻ ഓ ശരി ഇപ്പോൾ ഒന്നുമായിട്ട് ഞാനങ്ങനെ നടക്കുമായിരുന്നു. കയറി തന്നെയായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അതോടെ ശല്യം അങ്ങ് തീർന്ന് കിട്ടിയേനെ. അല്ലെങ്കിൽ നമ്മൾ ഈ പണ്ടൊക്കെ എൻകൗണ്ടറൊക്കെ ചെയ്യുന്നത് പോലെ തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഒരുപാട് പേരങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള വളരെ ക്രൂരമായിട്ടുള്ള കുറ്റവാളികളെ, ക്രൂരത ഭയങ്കര പരമാവധി ക്രൂരത കാണിച്ച് കുട്ടികളെ ഉപദ്രവിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ
എൻകൗണ്ടേഴ്സ് എത്തുന്നതാണ് അവർ പറയാറുണ്ടെങ്കിൽ പോലും അത് മനുഷ്യാവകാശ ലംഘനമാണ്, വലിയ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്. കോടതി പോലും അവരുടെ കേസ് പരിഗണിക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ പക്ഷേ ചിലപ്പോൾ ചുട്ടു കളയും. ഓടിപ്പോൻ ശ്രമിച്ചപ്പോൾ വലിച്ച് വെടിവെച്ചതാണ് അവൻ്റെ ഇടയിൽ മരിച്ചുപോയി എന്ന് പറയും. ചിലപ്പോൾ പോലീസുകാരുടെ ദേഹത്തൊക്കെ എന്തെങ്കിലും മുറിവുകളോ പരിക്കുകളോ ഒക്കെ പിന്നീട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട്. എന്തായാലും ഇതുപോലെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഇല്ല. നല്ലതാണോ ഒക്കെ ചീത്തയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഗോവിന്ദച്ചാമിമാർ എന്തായാലും വളരെ വളരെ ചീത്തയാണ്. നമ്മുടെ സമൂഹത്തിന് വളരെ തിന്മ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഒരു അതുപോലെയുള്ള ഒരു ആൾക്കാരെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിരക്തി നമുക്ക് തോന്നേണ്ടതാണ്. അയാളുടെ ജീവിതകാലം മുഴുവനായിട്ട് കിടക്കുന്നതിന് കിടക്കട്ടെ, ഒരിക്കൽ പോലും അയാളെ പരോളിലോ പുറത്തോ വിടാതിരുന്ന കൊള്ളായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അയാളുടെ പുറകെ ഇങ്ങനെ വലിയ വൻ ശക്തികൾ നിൽപ്പുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തിട്ടാണ്. അയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജയിലിൽ ഡി ജി പി ആയിരുന്ന 3 വർഷവും ഞാൻ കണ്ടിട്ടില്ല. ജയിലിൽ പോയപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് നിഷാം എന്നാണ് അയാളുടെ പേര്. അയാൾ വളരെ പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തൃശ്ശൂരിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബി ഡി കമ്പനി, കിങ്സ് ബി ഡി കമ്പനി, കിങ്സ് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം. അങ്ങനെ ബി ഡി കിങ് ആണ് അയാൾ. ബി ഡിയുടെ രാജാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൾട്ടി മില്യണറായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ് നിഷാം. അയാളുടെ പിതാവായിട്ട് തുടങ്ങി വെച്ച സ്ഥാപനമാണ്. അയാളും അയാളുടെ സഹോദരങ്ങളും കൂടി, അയാൾ മൂത്തതാണ്, എല്ലാ കുറേ സഹോദരങ്ങളുണ്ട്, ഒന്നോ രണ്ടോ മൂത്തതുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാവരും കൂടിയാണ് നടത്തുന്നത്. പക്ഷെ മുഹമ്മദ് നിഷാമിന് ഒരു കുഴപ്പമുള്ളത് പണത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ടാണോ അതോ ആർക്കും തന്നെ എനിക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കുങ്ക് അയാൾക്കുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അയാൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞങ്ങൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു രക്ഷയില്ല. ദേഷ്യം കാരണം അയാൾ എന്തും ചെയ്യുമെന്നുള്ള മട്ടിലാണ്. അപ്പോൾ അയാൾ ഒരു ദിവസം കുറച്ച് വൈകി 2 മണിയൊക്കെ അടുപ്പിച്ച് അയാളുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. അത് തൃശ്ശൂരിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ശോഭാ സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെയാണ് അയാളുടെ വീടുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് വന്നപ്പോൾ ഗേറ്റ് കീപ്പർ ചന്ദ്രബോസ് അദ്ദേഹം ഗേറ്റ് തുറക്കാൻ വൈകി എന്നുള്ള കാരണം കൊണ്ട് അയാൾ ഹമ്മർ എന്ന് പറഞ്ഞ വണ്ടിയാണ്, എസ് യു വിയുടെ വലിയ വണ്ടിയാണ് ഹമ്മർ, അതിൽ നിന്ന് ഇറങ്ങി അയാളെ കുറേ അടിക്കുകയും പിന്നെ അയാളെന്തോ പ്രതിഷേധിക്കാൻ നിന്നപ്പോൾ അതിലും ദേഷ്യം കൊണ്ട് തിരിച്ച് ഈ ഹമ്മറിൽ കയറി അയാളെ പുറകെ ഓടിച്ച് ഇടിച്ച് ഒരു ഗാർഡൻ്റെ വശത്തുള്ള ഒരു സ്ഥലത്തോട്ട് ഇടിച്ച് കിടത്തിയിട്ട് പിന്നെ വണ്ടിയിൽ നിന്ന് കമ്പി എടുത്തു വെച്ച് ജാക്കി കൊണ്ടു വെച്ച് അയാൾ തലക്കടിച്ച് അയാളെ വലിച്ച് കാറിനകത്ത് കയറ്റി കൊണ്ട് വീടിനെ ഉമ്പി കൊണ്ട് വില്ലായ മറ്റോ അതിൻ്റെ ഉമ്പി കൊണ്ട് നിർത്തി ഭാര്യയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് ആശുപത്രി വിളിച്ച് പറഞ്ഞ് അങ്ങനെ ആശുപത്രി കൊണ്ടുപോകുന്നത്. ആൾക്കാർക്ക് എപ്പോഴേക്കും എല്ലാവരും ഉണർന്നു വന്നു രാത്രിയിലാണെങ്കിലും. അങ്ങനെ ആശുപത്രി കിടന്ന് ഏകദേശം ഒരു 8 ദിവസം കഴിഞ്ഞപ്പോൾ, അതുപോലെ 8-9 ദിവസം കഴിഞ്ഞപ്പോൾ ചന്ദ്ര ബോസും മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ പാവം അയാളും ജീവിതം നഷ്ടപ്പെട്ടു. നിഷാം എന്ന് പറയുന്ന ആള് നേരിട്ട് ചെയ്തതാണല്ലോ, പോലീസിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്തു. പക്ഷെ അയാൾക്കെതിരെ കുറേ കേസുകളുണ്ട്. ഇയാൾ അയാളുടെ പുതിയതായിട്ട് വാങ്ങിച്ച പോഷ് വണ്ടിയോ അങ്ങനെ വലിയൊരു വണ്ടി, അത് അയാളുടെ മകനെ കൊണ്ട് പ്രായപൂർത്തിയാവാത്ത 8-10 വയസ്സുള്ള മകനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു അയാളുടെ അടുത്തിരുന്നു. എന്നിട്ട് ആ വണ്ടി ശോഭാ സിറ്റിയുടെ റോഡിൻ്റെ അകത്തൂടെ തന്നെയാണ് ഓടിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ നിന്ന് അവിടെ ഇവിടെയൊക്കെ ഇടിച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കേടുപാട് സംഭവിച്ചു, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി. അതിന് ഒരു കേസുണ്ടായക്കെതിരെ. രണ്ടാമത് അയാളൊരു വനിതാ കോൺസ്റ്റബിൾ അയാളെ കൈ കാണിച്ച് നിർത്തിയതിൽ ദേഷ്യപ്പെട്ട അയാളെ വനിതാ കോൺസ്റ്റബിൾ പിടിച്ച് കാരണത്തിട്ട് കൂട്ടി ലോക്ക് ചെയ്തിട്ട് അയാൾ താക്കോലും കൊണ്ട് ഇവിടെ പോയി. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അയാളെ കണ്ടുപിടിച്ച് താക്കോല് തിരിച്ചു കാണിച്ച് ആ കോൺസ്റ്റബിളിന് വെളിയിൽ ഇറക്കിയത്. അപ്പം അങ്ങനെ ഒരു പോലീസിനെ പോലും എന്തും ചെയ്യാനുള്ള ഒരു അവകാശവും ധാർഷ്ട്യവും എനിക്കുണ്ട് എന്നുള്ള മറ്റുള്ള പെരുമാറുന്ന ഒരു വ്യക്തി. കൂടാതെ ഇയാളെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ കേൾക്കുന്ന വിവാദങ്ങളാണ് പോലീസിനെ സ്വാധീനിച്ചു, ഫോൺ വിളിച്ചു, ഇന്നയാളെ സ്വാധീനിച്ചു, എവിടേക്കോ കൊണ്ടുപോകുമല്ലോ അയാളെ, പല തെളിവെടുക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉടനെ എസ് പിയുമായിട്ടും അയാൾക്ക് അടുത്ത ബന്ധം, എസ് പി അയാളെ രഹസ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തി, അങ്ങനെ എസ് പിയെ സസ്പെൻഡ് ചെയ്യുന്നു, പോലീസുകാരുമായിട്ട് ബന്ധം, ജയിൽ ഓഫീസേഴ്സുമായിട്ട് ബന്ധം, അങ്ങനെ ഒരു വലിയ കഥകളാണ് അയാളെ കുറിച്ച് വരുന്നത്. അയാൾക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, കോടിക്കണക്കിന് കാശുണ്ട്. ജീവപര്യന്തം ശിക്ഷയായിരുന്നു കോടതി കൊടുത്തത്. അതിനുശേഷം അത് വധശിക്ഷയാക്കണമെന്ന് പറഞ്ഞ് ചന്ദ്രബോസിൻ്റെ അമ്മ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ. പിന്നെ സുപ്രീം കോടതി വരെ പോയി എന്ന് തോന്നുന്നുണ്ട്. കേരള ഗവൺമെൻറ് അപ്പീൽ കൊടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് ശിക്ഷ അപര്യാപ്തമാണ്, ഇത് ജീവപര്യന്തം പോരാ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ജീവപര്യന്തം എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ 14 വർഷമായിരുന്നു. പക്ഷേ ഇപ്പം 18-20 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഇറങ്ങി വരാനുള്ളൊരു സാഹചര്യം ഇവർക്കുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ പോകുമ്പോഴൊന്നും ഇയാൾ ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒപ്പീനിയനാണ്. കാരണം ഇയാൾക്കെതിരെ കുറേ കേസ്, 16 കേസുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ട്രയലിൽ നടക്കുകയാണ്. ബാംഗ്ലൂരിൽ ഉണ്ട് കുറേ കേസ്. ഈ ട്രയലിൽ നടക്കുന്ന കേസുകൾ അയാളിങ്ങനെ പൊക്കോണ്ടിരിക്കും. പോലീസ് വന്ന് അയാളെ വിളിച്ചുകൊണ്ട് പോകും ഈ കേസിന് വേണ്ടി, ആ കേസിന് വേണ്ടി, മറ്റേ കേസിന് വേണ്ടി. അല്ലാത്തപ്പോൾ അയാളെ ജയിലിൽ വെച്ചിട്ട് അയാൾക്ക് നെഞ്ചു വേണമെന്ന് പറഞ്ഞിട്ട് ആശുപത്രി പോകും, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ആശുപത്രി പോയി കിടക്കും. ഇപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിനേക്കാൾ എളുപ്പം ഏതെങ്കിലും അടുത്ത ഒരു ആശുപത്രി കൊണ്ടുപോയി അയാൾ അവിടെ കുറേ നാളും കിടക്കും. അല്ലെങ്കിൽ പിന്നെ അയാൾ പരോള് കിട്ടും. ഈ ഇയാൾക്കൊക്കെ പരോള് ആരാണോ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇയാൾ വന്നിട്ട് ഏകദേശം ഒരു കൺവിക്ഷൻ ശിക്ഷ കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിനകം അയാൾ പരോളിൽ പോയി എന്നാണ് എൻ്റെ അറിവ്.
അതിനുശേഷം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അയാൾ പരോളെടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പരോളെടുത്ത് പോകുമ്പോഴൊക്കെ അയാൾക്കെതിരെ വീണ്ടും കേസ് വരും. കാരണം അയാൾ അവിടെ ചെന്ന് ഏതെങ്കിലും പഴയ കൂടെ ജോലി ചെയ്ത ആളെ ഉപദ്രവിക്കുകയോ അടിക്കുകയോ വഴക്ക് പറയുകയോ സഹോദരന്മാരുമായിട്ട് വഴക്കിടുകയോ അവരുടെ കാശിൻ്റെ തർക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ചിരിക്കുന്ന അയാളുടെ ഭാര്യ അയാളുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അമൽ എന്നാണ് തോന്നുന്നത് അവരുടെ പേര്. ഈ അമൽ എപ്പോഴും വരും ടി വിയിലും ചാനലിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് പറയും എൻ്റെ ഭർത്താവിന് വെറുതെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഇത് വെറും 304A കേസാണ്, റാഷൻ നെഗ്ലിജൻസ് ഡ്രൈവിംഗിൽ സംഭവിച്ചതാണ്, അത് മേഡറാക്കി മാറ്റി ഇങ്ങനെ ജയിലിൽ കിടക്കാൻ അദ്ദേഹത്തെ അപരാധം ചെയ്തു, എനിക്കും കുട്ടിക്കും ആരുണ്ട്, ഞങ്ങളൊന്നും ആദ്യമില്ലാതെ, ഞങ്ങൾക്കിപ്പോൾ കാശില്ല, ഞങ്ങൾ നിരാശയിലാണ്, കഷ്ടപ്പാടിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയായിട്ടാണ് കണ്ടതെങ്കിൽ ഒരു ദിവസം അവരെന്നെ കാണാൻ വന്നു എൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ഓഫീസിൽ വന്നു. തീർച്ചയായിട്ടും ഈ മുഹമ്മദ് നിഷാമിന് പരോൾ കൊടുക്കാനോ എന്തെങ്കിലും സൗകര്യം കൊടുക്കാനോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ജയിൽ ഓഫീസർ ഇതിൻ്റെ പരാതി പറയാനായിരിക്കും ക്രൂരത കാണിക്കുന്നു എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ സ്ത്രീയെ വിളിപ്പിച്ചു ഞാനകത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞത് അവരെൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ പൊന്നു മാഡം ദയവു ചെയ്ത് അദ്ദേഹത്തിന് ഈ പരോൾ കൊടുക്കണ്ടേ, അയാളെ ജയിലിൽ തന്നെ ഇട്ടേക്കണേ, കുറച്ച് നാൾ നിങ്ങൾ സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിശയമായിരിക്കുന്നില്ല, ഞാൻ നിങ്ങളെ തിരിച്ചാണല്ലോ വിചാരിച്ചത്, നിങ്ങൾ എല്ലായിടത്തും എപ്പോഴും വന്ന് പറയുന്നത് പോലീസിനെ കുറ്റം പറയും കേസ് അന്യായമാണെന്ന് പറയും, അയ്യോ അതൊക്കെ പറയിപ്പിക്കുന്നതാ, എന്നെ കൊണ്ട് ഉപദ്രവിച്ച് പറയിപ്പിക്കുന്നതാ, എനിക്ക് പേടിയാണ്, ഞാൻ എങ്ങനെ ഇത് പറയും, അല്ലെ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താവും എന്നൊക്കെയുള്ള മട്ടിലാണ് സംസാരിച്ചത്. ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഇത് പറയുന്നത് കൊണ്ട് ഇനി അമലിന് വല്ല പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഷീ ഷുഡ് ബി മോർ ഒരു കുറച്ചുകൂടി ധൈര്യവും ഒരു ചുറുചുറുപ്പുമുള്ള ഒരു ലേഡിയായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഇഷാം എന്ന് പറയുന്ന ഒരു എനിക്ക് വന്ന വീഡിയോയുടെ ഇടയിൽ കൂടെ ഒരുപാട് കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ കടന്നിട്ടുള്ളതായിട്ടാണ് കേസുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലുള്ളൊരു വ്യക്തിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ മൗനമായിട്ട് ജീവിക്കണോ അതോ മാനം മര്യാദയ്ക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോയി വേറെ എവിടെയെങ്കിലും ജീവിക്കണോ? പേടിച്ച് ജീവിക്കുന്നതിന് എന്താ അർത്ഥം? ജയിലിൽ കിടക്കുകയാണ് ഭർത്താവ്, എന്തായാലും പേടിയാണ്. അതുകൊണ്ട് ഭർത്താവ് പറയുന്നത് പോലെ അയാളൊക്കെ വിളിച്ച് പറഞ്ഞ് പോയി സോഷ്യൽ മീഡിയയിലൂടെ പറ, എന്നെ ഉപദ്രവിക്കുകയാണ് പറഞ്ഞത്, ഉടനെ പോയി പറയും. പോലീസ് കള്ളക്കേസ് എടുത്തിരിക്കുന്നത് പറഞ്ഞത് ഉടനെ പോയി പറയും. പത്രക്കാരെ വിളിച്ച് പറ ഇങ്ങനെയാണെന്ന് പറയുന്നത് അവരെ ഒരു അങ്ങനെ പറയേണ്ട കാര്യം എന്താണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉപദേശിച്ചൊക്കെ വിട്ടു, പരോൾ കൊടുക്കാതിരിക്കാൻ നോക്കാം. പക്ഷെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് അയാൾ, വലിയ വലിയ ആൾക്കാരാണ് വിളിച്ച് പരോളിന് വേണ്ടി പറയുന്നത്. ചിലപ്പം ജയിലിൽ നിന്ന് കൊടുത്തില്ലെങ്കിലും ഞാൻ കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ ഗവൺമെൻറ് ഓർഡറൊക്കെ ആയിട്ട് വരും അത് പരോൾ കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് ക്രിമിനൽസ് കണ്ണൂർ ജയിലിൽ കിടന്നിരുന്ന സമയത്തെ എൻ്റെ അനുഭവമാണ് ഞാൻ പങ്കുവച്ചത്. സസ്നേഹം ശ്രീലേഖ.